പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ നൂഡിൽസ് ഇന്നുണ്ടാക്കിയാലോ. ഈ രീതിയിൽ നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. പിള്ളേരാണ് വെജിറ്റബിൾ കഴിക്കുകയല്ലാത്ത പിള്ളേരെ കുറച്ച് വെജിറ്റബിൾ കഴിപ്പിക്കുകയും ചെയ്യാം. അതിനകത്ത് ക്യാരറ്റും പൊട്ടറ്റയും ബീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരത് കഴിക്കുകയും ചെയ്തോളും. അപ്പം ചിക്കൻ റെസിപ്പി നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ക്യാരറ്റും പൊട്ടറ്റയും നീളത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അരിയുകയാണെങ്കിൽ ഒന്ന് കാണാനൊക്കെ ഒരു ഭംഗിയായിരിക്കും കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ച് അതിനകത്ത് കുറച്ച് മുളക് പൊടിയും ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. ചിക്കൻ നൂഡിൽസിൻ്റെ പാക്കറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നൂഡിൽസ് ഒന്ന് ഉടച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. നൂഡിൽസ് ഒന്ന് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ നാരങ്ങ നീര് ഇച്ചിരി ഒന്ന് പിഴിഞ്ഞൊഴിക്കണേ. അപ്പം നല്ല നൂഡിൽസ് നല്ല സെപ്പറേറ്റ് ആവും, ഈ കുഴഞ്ഞിരിക്കത്തില്ല. നൂഡിൽസ് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നൂഡിൽസ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകരുത്, വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുഴഞ്ഞിരിക്കും. പിന്നെ ഇനി ഇത് ഒരു ഹോളുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ ചൂടുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണേ. അപ്പോൾ അത് നല്ല നൂഡിൽസ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് വഴറ്റിയെടുക്കാം. സവോള വഴറ്റുന്നതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നൂഡിൽസ് എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സവോള വഴറ്റുന്നതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ക്യാരറ്റും പൊട്ടറ്റയും വരലുന്നതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ നൂഡിൽസ് പാക്കറ്റിനകത്ത് വരുന്ന പൗഡർ ഈ സാധാരണ ഞാൻ ഈ നൂഡിൽസിന് ഇടാറില്ല കേട്ടോ. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക.
ഈ മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയാണ് കേട്ടോ. ക്യാരറ്റും പൊട്ടറ്റയും അത്യാവശ്യം വരട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുത്തേ. കുറച്ചൊരു ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് നമുക്ക് നന്നായിട്ട് കിളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നൂഡിൽസ് റെഡി. ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.